വിട പറയും നിദാ ബലിവേദികയേ ഞാൻ വരികില്ലിനിയൊരു ബലിയണയ്ക്കാൻ അഭിമന്യ മാത്യു ആലിക്കുഴിക്കട്ടിൽ പിതാവിൻ്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ എന്നെ ഏറെ വേദനിപ്പിക്കുന്നു. വലിയൊരു നഷ്ടബോധം അത് ഉളവാക്കിയിരിക്കുകയാണ്. ഹൃദയത്തിൽ സ്നേഹം നിറച്ച നല്ല ഒരു സുഹൃത്തിൻ്റെ വേർപാട് എന്നതിലുപരിയായിട്ട് സഭയെ ഏറെ സ്നേഹിച്ച, സഭയിലൂടെ സമൂഹത്തെ ഏറെ സേവിച്ച ഒരു നല്ല അജപാലകൻ, സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് വലിയൊരു നഷ്ടം വരുത്തിയിരിക്കുകയാണ്. പാലായിലെ കടപ്പളാമറ്റം തറവാട്ടിൽ നിന്ന് ഇടുക്കിയിലെ കുഞ്ചിത്തണ്ണിയിലേക്ക് പറിച്ചു മാറ്റപ്പെട്ട ഈ കുടുംബം സന്താന സമൃദ്ധിയും ദേവിപുളി സമൃദ്ധിയും നിറഞ്ഞതായിരുന്നു. മാത്യു അച്ഛൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ആ കുടുംബവും ഇടുക്കിയും ധന്യമായി. അധ്വാനശീലരായ, അധ്വാന പാരമ്പര്യമുള്ള കുടുംബത്തിലെ മാത്യു അച്ഛൻ കുടിയേറ്റ ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടു അവരിൽ ഒരുവനായി മേൽപ്പെട്ട സ്ഥാനത്ത് ആയപ്പോൾ ധീരമായ നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. കുടിയേറ്റ ജനതയ്ക്ക് ആശ്വാസം നൽകി, ശക്തി പകർന്നു, അവരുടെ ആവശ്യങ്ങളിൽ മുന്നണി പോരാളിയായി നേതൃത്വം നൽകി. കർഷകരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അവരെ നയിച്ചു. അതുപോലെ തന്നെ സഭയിൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റവും വിശ്വസ്തയോടെ, നിസ്വാർത്ഥമായിട്ട്, ജാഗ്രതയോടെ അദ്ദേഹം നിറവേറ്റുകയുണ്ടായി. അതിനുവേണ്ടി എന്തു ക്ലേശവും സഹിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഒരു അജപാലകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ അഭംഗരം സംരക്ഷിക്കുകയും അത് ജീവിക്കുകയും അത് ജീവിക്കുവാൻ തൻ്റെ ജനത്തെ പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ 100% വിശ്വസ്തനായിരുന്നു ആലിക്കുഴിക്കാട്ടിൽ പിതാവ്. സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ ചിന്താക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴും സഭയുടെ ആധികാരികമായ പ്രബോധനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഭയുടെ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ട വിശ്വസ്തനായ കൃത്യനായിരുന്നു ആനിക്കുട്ടിക്കാട്ടിൽ പിതാവ്. കർത്താവ് ഏൽപ്പിച്ച മുന്തിരിത്തോട്ടത്തെ അദ്ദേഹം ഏറ്റവും വിശ്വസ്തയോടെ സേവിച്ചു. അത് സമർത്ഥമായ ഫലം നൽകുവാൻ ഇടയാക്കി. ഇടുക്കി രൂപതയുടെ ദൈവജനത്തിനു വേണ്ടി അദ്ദേഹം സ്വയം സമർപ്പിച്ചു. എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടം തേടിയ ഇടയശ്രേഷ്ഠൻ. ഇടുക്കി രൂപതാംഗങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, ഇടുക്കിയുടെ ഹൈറേഞ്ചിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ആനിക്കുട്ടിക്കാട്ടിൽ പിതാവ്. അങ്ങനെ സഭയിലും പൊതുസമൂഹത്തിലും അദ്ദേഹം തൻ്റെ ആയുസ് മുഴുവൻ വ്യയം ചെയ്തു. ഉത്തമനായ ഈ ഇടയശ്രേഷ്ഠന് ഉചിതമായ ഒരു യാത്രയേപ്പ് നൽകുവാൻ പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യം ഏറെ വേദന ഉളവാക്കുന്നു.
തീർച്ചയായിട്ടും എന്റെ ഹൃദയങ്ങളെ ഹൃദയത്തിൽ നിന്ന് അകറ്റുവാൻ ഒരു നിരോധനത്തിനും സാധിക്കുകയില്ല എന്നുള്ളത് സത്യം. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തഭൃത്തനായി തന്നെ സമർപ്പിച്ച അഭിവന്ദ്യ പിതാവിന് ദൈവം നിത്യകിരീടം നൽകി, മഹത്വത്തിന് കിരീടം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ഇടുക്കി രൂപതയോടും, പ്രത്യേകിച്ച് അഭിവന്ദ്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിനോടും വൈദിക സമൂഹത്തോടും ദൈവജനത്തോടൊക്കെ ഉള്ള അനുശോചനം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ചങ്ങനാശി അതിരൂപതയുടെ എല്ലാ പ്രാർത്ഥനാശംസകളും ഈ അവസരത്തിൽ അഭിവന്ദ്യ പിതാവിന് നേരുന്നു.